ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവർ വാലി സിവിലൈസേഷൻ, അതിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഇൻഡസ് വാലി സിവിലൈസേഷൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് റിവർ വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ഏതൊക്കെയാണ്, മെസപ്പൊട്ടേനിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, അങ്ങനെ മൂന്ന് തരത്തിലുള്ള സിവിലൈസേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റിയാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് ഈജിപ്റ്റിനെ കുറിച്ചിട്ട്. ഈജിപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതെ, നമുക്കെല്ലാവർക്കും ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്ന എന്താണ്? ഈജിപ്റ്റിലെ പിരമിഡുകളെ പറ്റി. അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സിവിലൈസേഷൻസാണ് ഇതൊക്കെ. ഇതിൽ മെസപ്പൊട്ടേനിയനും ഈജിപ്ഷ്യനും ചൈനീസും എല്ലാം റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ്. ഇന്ന് നമ്മൾ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി പറയുമ്പോൾ, ഈ ഒരു ടൈം പീരീഡിൽ, അതായത് ആൻഷ്യൻ ടൈം പീരീഡിൽ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ യൂസ് ചെയ്തിരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ബ്രോൺസിലുണ്ടായിരിക്കുന്ന ടൂൾസാണ്. ബ്രോൺസിലുണ്ടാക്കിയിട്ടുള്ള ടൂൾസ് വെച്ചിട്ടാണ് ഇവരെന്താണ് മെയിൻലി ഹണ്ടിങ്ങും മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെസപ്പൊട്ടേനിയനും ചൈനീസും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും വേറൊരു പേരും കൂടെ അറിയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതിൻ്റെ റീസൺ എന്താണ്? ബ്രോൺസിലുണ്ടായിരിക്കുന്ന ടൂൾസ് കാരണമാണ്, ടൂൾസ് കൊണ്ടാണ് അവർ അവരുടെ അഗ്രികൾച്ചർ പർപ്പസിനും മറ്റ് ഹണ്ടിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് ബ്രോൺസ് ഏജ് എന്നും കൂടെ, അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും കൂടെ ഈ ഒരു സിവിലൈസേഷനെ പറയാൻ കാരണം. ഇനി നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, മെയിൻലി നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരാളുടെ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഡയറീസ്. അത് ഞാനൊന്ന് റീഡ് ചെയ്യാം. ഡയറി, ഈ ഒരു ഡയറി എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റിൻ്റെ ഒരു ഡയറിയാണ്, ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരാളുടെ. അത് ഞാനിവിടെ റീഡ് ചെയ്യാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതായത് സ്പെഷ്യൽ കോളത്തിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. I reached Egypt in November 1922. It was a journey in search of the mummy of Tutankhamun, the emperor who lived in the 14th century. It was a new stage of journey in search of mummies and pyramid. A prolonged search across the northern valley of Egypt, but to no avail. Expectations gave way to disappointment. At last, I decided to start excavation near huge pyramids. Curiosity gave way to wonder. Steps leading to the large door underground, one after the other, when the third door was opened, I stood dazed. The emperor who I have been pursuing lay down adored in the eternal sleep. അതായത് ഈ ഈജിപ്ഷ്യൻ എന്താ ഹൊവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ആളുടെ ഒരു ഡയറി ആയിരുന്നു. അത് വെച്ചാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒരു യാത്ര നടത്തി ഈജിപ്തിൽ. ആ സമയത്ത് 14th century ടൈമിലാണ് കേട്ടോ, 14th century ടൈമിലുള്ളൊരു എംപറർ, അതായത് തൂത്തൻഖാമേനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ അറ്റ്ലാസ്റ്റ് അയാൾ എന്ത് ചെയ്തു, അയാൾ എക്സ്കവേഷൻ ചെയ്തു. എക്സ്കവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ പിരമിഡിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലത്ത് ഡിഗ് ചെയ്യാൻ തുടങ്ങി. ഡിഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ, ഓരോ പ്രാവശ്യം താഴത്തോട്ട് പോകും തോറും എന്താണ്, ഓരോ ഡോർസ് ഇങ്ങനെ ഓപ്പണായി പോയിക്കൊണ്ടിരിക്കുക. അറ്റ്ലാസ്റ്റ് തേർഡ് ഡോർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അങ്ങനെ തേർഡ് ഡോർ തുറന്നപ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരാൾ ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള ഒരു പ്രതിമ കണ്ടു. അങ്ങനെ അദ്ദേഹം വിചാരിച്ച ആളെ കണ്ടെത്തി. ആരായിരുന്നു?
അതായത് അദ്ദേഹം ഫൗണ്ട് ഔട്ട് ചെയ്ത പേഴ്സൺ എന്ന് വെച്ചാൽ തൂതൻഖാമേനെ പറ്റിയുള്ള സെർച്ചിങ്ങിലായിരുന്നു അദ്ദേഹം ലാസ്റ്റ് കണ്ടത്. എന്താണ്, ഒരു പിരമിഡിൻ്റെ അകത്ത് തൂതൻഖാമ ഇങ്ങനെ അസ്ലീപ്പായി അല്ലെങ്കിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു 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 എന്താണ് ഒരു ഒരു ബോഡി ഇങ്ങനെ കിടക്കുന്ന പോലെ കണ്ടു. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റിയുള്ള ഒരു ഡയറി എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി പറയുന്നത് തൂതൻഖാമേ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് കണ്ടത്? എക്സ്കവേഷൻ നടത്തിയിട്ട് അപ്പോൾ ഡിഗ് ചെയ്ത് പോയപ്പോഴാണ് ലാസ്റ്റ് ആ ഒരു ഇത് കണ്ടത്. അപ്പോൾ അതിൽ മെയിൻലി പറയുന്നത് എന്താണ്, തൂതൻഖാമേ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഒരാളിങ്ങനെ കിടക്കുന്നതായിട്ട് അല്ലേ. അതായത് അതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്ത സ്ഥലം എവിടെയായിരുന്നു? ഒരു പിരമിഡിൻ്റെ അടുത്ത്. അപ്പോൾ പിരമിഡിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് പോയപ്പോൾ എന്താണ് കണ്ടത്? ഒരു മമ്മിയെ കണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്താണ് പിരമിഡ് എന്താണെന്നും അറിയാം, മമ്മി എന്താണെന്നും അറിയാം. മമ്മി എന്ന് വെച്ചാൽ എന്താ? മമ്മി എന്ന് വെച്ചാൽ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പ്രിസേർവ്ഡ് ആയിട്ട് വയ്ക്കുന്നതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. അതേസമയം ഈ പ്രിസേർവ് ചെയ്തിരിക്കുന്ന ബോഡി എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈ പിരമിഡിനുള്ളിൽ. അതാണ് അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മമ്മീസിനെ നമ്മൾ എവിടെയാണ് കണ്ടത്? പിരമിഡിനുള്ളിലാണ് കണ്ടത്. ഈ പിരമിഡിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രിസേർവ്ഡ് ഡെഡ് ബോഡി. എപ്പോഴോ ഡെഡായി പോയ ഒരു പേഴ്സൺ എന്താണ് പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. അതേസമയം ഈ മമ്മീസിനെയൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസിനെയാണ് ഏതെന്ന് പറയുന്നത്, പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള പിക്ചേഴ്സൊക്കെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. പിരമിഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പോലത്തെ ഒരു ഇതാണ് പിരമിഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് മമ്മി എന്താന്ന് പറഞ്ഞു. എന്താണ് മമ്മി എന്ന് പറയുന്നത്? പ്രിസേർവ്ഡ് ഡെഡ് ബോഡീനെയാണ് മമ്മി എന്ന് പറയുന്നത്. അതേസമയം പിരമിഡ് എന്ന് വെച്ചാൽ എന്താണ്, എ ടോം വെയർ മമ്മീസ് വെയർ പ്ലേസ്. മമ്മികളെ പ്രിസേർവ് ചെയ്തിരിക്കുന്ന പ്ലേസാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ പിരമിഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം, മമ്മി എന്ന് പറഞ്ഞാൽ പ്രിസേർവ്ഡ് ഡെഡ് ബോഡിയും, അതേസമയം ടോംബ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രിസേർവ് ചെയ്തിരിക്കുന്ന ബോഡീസിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് പിരമിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റിൽ കാണും ഒരു പിക്ചർ ഇല്ലേ, കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. പിക്ചർ എന്താണ്, ഒരു പിരമിഡിൻ്റെയാണ്. അപ്പോൾ പിരമിഡിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കിങ്ങിൻ്റെ പേര് എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൂതൻഖാമ. അപ്പോൾ തൂതൻഖാമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം 14th century ഈജിപ്ഷ്യൻ പ്ലേസിൽ ഒരു കിങ് ആയിരുന്നു തൂതൻഖാമ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ആൻഷ്യൻ ഈജിപ്ഷ്യൻ കിങ്ങിനെ ഒരു പേര് പറയും, അതാണ് ഫറോ എന്ന് പറയും. ദ കിങ് ഓഫ് ആൻഷ്യൻ ഈജിപ്ഷ്യൻ ഈസ് കോൾഡ് ഫറോ. ഒന്നുകൂടെ പറയാം, ദ കിങ് ഓഫ് ആൻഷ്യൻ ഈജിപ്ഷ്യൻ ഈസ് നോൺ ആസ് വാട്ട്, ഫറോ. ഹൗ ദേ പ്രിസർവ്ഡ്, എങ്ങനെയായിരിക്കും അവർ ഈ ബോഡീസൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതും ഇത്രയും ആൻഷ്യൻ ടൈം പീരീഡിൽ തന്നെ അവരെങ്ങനെയായിരിക്കും ഇത്രയും കാലത്തോളം ഈ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ പ്രിസേർവ് ചെയ്തിരിക്കുക? അപ്പോൾ അതിൽ അവർക്ക് എന്തൊക്കെയോ കുറേ ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യാത്ത സിറ്റുവേഷനിൽ അവർക്ക് എന്തൊക്കെയൊക്കെയോ അറിയായിരുന്നു. അപ്പോൾ ഈ ബേസിക്കലി ഒരു ഡെഡ് ബോഡി ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ എന്തായിരിക്കും, അതിൽ നിന്ന് കുറേ എന്താ ഡെഡ് ബോഡീസൊക്കെ ചീഞ്ഞൊക്കെ പോകും. അത് പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പായിട്ടും എങ്ങനെയായിരിക്കും അവർ ഈ ബോഡീസൊക്കെ പ്രിസേർവ് ചെയ്തിട്ടുള്ളവ? അപ്പോൾ അത് നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യമാണ്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ ബോഡീസൊക്കെ ഇങ്ങനെ എന്താക്കാൻ പറ്റുള്ളൂ, പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിലും എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടാണ് എന്താണ് ഡെഡ് ബോഡീസ് പ്രിസേർവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷേപ്പാണ്, പിരമിഡിൻ്റെ ഷേപ്പ്. പിരമിഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, നമ്മൾ പിക്ചറിൽ കണ്ടതാണല്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. പക്ഷേ 4 സൈഡുള്ള ട്രയാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിൾ ഷേപ്പ് സൈഡ്സ് വെച്ച് നോക്കുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ്, പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലറാണ്. എന്താണ്, ബേസ് റെക്റ്റാങ്കുലറും അതേസമയം
പിരമിഡിന്റെ സൈഡുകൾ, നാല് സൈഡുകൾ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പാണ്. ഈ ഫോർ സൈഡ്സും ഈ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അങ്ങനെയാണ് അതിനൊരു മേൽഭാഗത്ത് ഷാർപ്പ് എഡ്ജസ് വരുന്നത്. അപ്പൊ പിരമിഡിന്റെ ഷേപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പിരമിഡിന്റെ ഷേപ്പ്? ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ, അതേസമയം ബാക്കിയുള്ള നാല് സൈഡുകൾ എന്ന് പറയുന്നത് എന്ത് ഷേപ്പാ? ട്രയാങ്കിൾ ഷേപ്പ്. ഈ നാല് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരും, അത് ആണ് അതിനൊരു പ്രത്യേക ഷേപ്പ് കൊടുക്കാൻ കാരണം. അപ്പൊ ഈ ഷേപ്പിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഒരു നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല എങ്കിൽ, അതൊരിക്കലും സക്സസ് ആവില്ല. പക്ഷേ ഈ ഈജിപ്ഷ്യൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പിരമിഡ്സിൻ്റെ ഷേപ്പും പിരമിഡിൻ്റെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനുള്ള ഐഡിയാസും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അല്ലേ? ആണ്, നമുക്കൊട്ടും തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഇത്രയും ആൻഷ്യൻ ടൈം പീരീഡിൽ അവർ ഇത്രയും നന്നായിട്ട് എങ്ങനെയാണ് പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, എത്രത്തോളം ബ്രില്യൻ്റ് ഐഡിയാസ് ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്നത് അല്ലേ? അപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈജിപ്ഷ്യൻസിന് മാത്തമാറ്റിക്കൽ ഫീൽഡിലും സയൻറ്റിഫിക് ഫീൽഡിലും ആർക്കിടെക്ചർ ഫീൽഡിലും എല്ലാം തന്നെ വെല്ലായിട്ടുള്ള ഇൻ്റലിജൻ്റ് കപ്പാസിറ്റി ഉണ്ട്. അതിന് ഉദാഹരണമാണ് ഈ പിരമിഡ്. കാരണം എന്ന് വെച്ചാൽ, പിരമിഡിൻ്റെ ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണല്ലോ, അതേസമയം സൈഡ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ട്രയാങ്കിളും. അപ്പോൾ അവർക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയയും എങ്ങനെ കണ്ടുപിടിക്കണമെന്നും അത് വെച്ചിട്ട് എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നും ഇല്ലേ? അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് ബേസ്, അതേസമയം ട്രയാങ്കിൾ സൈഡ്സാണ്, ട്രയാങ്കിൾ ഷേപ്പാണ് സൈഡ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാനുള്ളത്, ഈ റെക്റ്റാങ്കുലർ പിരമിഡിൻ്റെ ആർക്കിടെക്ചർ സ്കിൽസ് എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദേ വെൽ നോൺ അബൌട്ട് ദ ഏരിയാസ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ആൻഷ്യൻ ഈജിപ്ഷ്യൻ എന്ന് വെച്ചാൽ വെല്ലായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതത്രയും വേൾഡ് ഫേമസ് ആവാനും കാരണം ഇല്ലേ? വേൾഡ് ഫേമസ് ആണ് നമ്മുടെ ഈജിപ്റ്റ് എന്ന് പറയുന്നത്, ഈജിപ്ഷ്യനിലെ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഈജിപ്ഷ്യൻസ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി ഈസി ആയിരിക്കാം അല്ലേ? അത്ര ഈസി ഒന്നും അല്ല ഈജിപ്ഷ്യൻസ് ഈ ഒരു ഇത്രയും പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി പിരമിഡ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് പിരമിഡ്സ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൺസ്ട്രക്ട് അല്ലേ? ഒട്ടും തന്നെ എളുപ്പമുള്ളതല്ല ഒരു പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാനെന്ന് ഇല്ലേ? അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് പിരമിഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ദേ വൈഡ്ലി യൂസ് എക്സസ് ലേബേഴ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻസ് ഓഫ് പിരമിഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, ഇത്രയും പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരുപാട് ലേബർ ഫോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലേബർ ഫോഴ്സ്? കേട്ടിട്ടുണ്ടാവും അല്ലേ? ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ വർക്കേഴ്സ്, ദോസ് ഹു വർക്ക് ഫോർ ദ കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ഇവിടെ പിരമിഡ് കൺസ്ട്രക്ഷനിൽ ലാർജ് എമൗണ്ട് ഓഫ് വർക്കേഴ്സിനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത്, ദർ ഈസ് എൻ ഇമ്മെൻസ് നീഡ് ഓഫ് വെൽത്ത്. സമ്പാദ്യം വേണ്ടേ, അല്ലെങ്കിൽ മണി വേണമല്ലോ. അപ്പോൾ അതും ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്. അപ്പോൾ ദീസ് ആർ ദ മേജർ തിങ്സ് റിലേറ്റഡ് ടു ദ പിരമിഡ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്, ദ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൺസ്ട്രക്ട് എ പിരമിഡ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൺസ്ട്രക്ട് എ പിരമിഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ദേ വൈഡ്ലി യൂസ് എക്സസ് എമൗണ്ട് ഓഫ് ലേബേഴ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ പിരമിഡ്. കൺസ്ട്രക്ഷൻ, പിരമിഡ് കൺസ്ട്രക്ഷന് എന്താണ് അവർ ചെയ്തത്, പിരമിഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലാർജ് അല്ലെങ്കിൽ ഇമ്മെൻസ് എമൗണ്ട് ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബേഴ്സിനെ യൂസ് ചെയ്തു. തേർഡ് വൺ എന്ന് പറയുന്നത്, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, വെൽത്ത് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ മണി സോഴ്സുകൾ, കൂടുതൽ മണി സോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഈജിപ്ഷ്യൻ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, ഈ ഈജിപ്ഷ്യൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്,
അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണ് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് പറഞ്ഞു അല്ലേ. ഗിഫ്റ്റ് ഓഫ് നൈൽ ആണ് ഈജിപ്ഷ്യൻ്റെ ഒരു പ്രത്യേകത. കാരണം നൈൽ നദിയുടെ അടുത്തായിട്ടാണ് ഇങ്ങനെയുള്ള പിരമിഡ്സ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈജിപ്ഷ്യനിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ തൂത്തങ്കാമയെ പറ്റി പറഞ്ഞു. ആൻഷ്യൻ ഗ്രീക്ക് കിങ്സിന് എന്താ പറയുന്നത്, ഫറോക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പിരമിഡിൻ്റെ ഷേപ്പ് പറഞ്ഞു, ട്രയാങ്കിൾ ഷേപ്പ്. അത് അതേസമയം ബേസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ്. അതുപോലെ ദേ ആർ വെൽ നോൺ അബൌട്ട് ദ ആർക്കിടെക്ചർ സ്കിൽസ്, ടെക്നോളജിക്കൽ സ്കിൽസ്, ദെൻ മാത്തമാറ്റിക്കൽ ഫീൽഡ് എക്സെട്ര എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൂവ് ആൻ ഒക്കുപ്പേഷൻ ഡൺ ബൈ ദ ഈജിപ്ഷ്യൻ. വാട്ട് ആർ ദ മേജർ ഒക്കുപ്പേഷൻ ഡൺ ബൈ ദ ഈജിപ്ഷ്യൻ? The major occupation they were done are, first one is agricultural. അതേ നമുക്കറിയാം നേരത്തെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു താമസിക്കുന്ന ഒരു രീതിയൊക്കെ എപ്പോഴാണ് വരുന്നത്, അഗ്രികൾച്ചറൽ ഒരു ഒക്കുപേഷനായിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ ഹിയർ ഓൾസോ ദേ ആർ മോർ എംഫസൈസിങ് അഗ്രികൾച്ചർ ഫീൽഡ്. ഫസ്റ്റ് ഓക്കുപേഷൻ ദേ വെർ ഡൺ ഈസ് ഏതാ, അഗ്രികൾച്ചർ. സെക്കൻഡ് വൺ ദേ മെയിൻലി ഫോക്കസ് ഓൺ വീവിങ്. വീവിങ് അറിയാലോ, നെയ്ത്ത്, തുണികളൊക്കെ നെയ്യുന്നത്. ആൻഡ് തേർഡ് മേജർ ഓക്കുപേഷൻ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയേഴ്സ്. ഗ്ലാസ് സ്ഫടികത്തിലുള്ള പാത്രങ്ങളും വെസൽസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒക്കുപേഷനുമാണ് അവർ ബേസിക്കലി ചെയ്തത്. അപ്പോൾ ദ മേജർ ഓക്കുപേഷൻസ് ഡൺ ബൈ ദ ഈജിപ്ഷ്യൻസ് ആർ ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ, സെക്കൻഡ് വൺ വീവിങ്, ആൻഡ് തേർഡ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓഫ് വാട്ട്, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയേഴ്സ്. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈജിപ്ഷ്യനെ പറ്റി പറയുമ്പോൾ അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെ പറ്റിയാണ്. ഇവിടെ ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്ത്, വൈഡ്ലി യൂസ് ചെയ്ത ഒരു ലാംഗ്വേജാണ് ഹയറോഗ്ലിഫിക്. ഹയറോഗ്ലിഫിക് എന്ന് വെച്ചാൽ അതിൻ്റെ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ സേക്രഡ് റൈറ്റിംഗ് എന്നാണ്. അപ്പോൾ ഹയറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപികളാണ് ആര് യൂസ് ചെയ്തിരുന്നത്, ഈജിപ്ഷ്യൻസ്. ദ ഈജിപ്ഷ്യൻസ് മെയിൻലി യൂസ് ദ ലാംഗ്വേജ് ഈസ് ഹയറോഗ്ലിഫിക്സ്. ദ വേർഡ് മീനിങ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. ഓക്കെ, പക്ഷേ ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഒരൊറ്റ പേഴ്സണ് മാത്രമായിരുന്നു, അതായത് ആ ഒരു ടൈം പീരീഡ് ഹയറോഗ്ലിഫിക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് റീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അതൊരു ഫ്രഞ്ച് ട്രാവലറായ എന്താണ് ഹാംബോ, അതായത് നെപ്പോളിയൻ രാജാവ് അല്ലെങ്കിൽ നെപ്പോളിയൻ ഈജിപ്തിനെ ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് വാർ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആരെന്ന് പറഞ്ഞത് ഫ്രഞ്ച് ട്രാവലറായ ഹാംബ്ലോ. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞു. ഇനി അച്ചീവ്മെൻറ്റ്സ് ആണ്, അതായത് സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഈജിപ്ഷ്യൻ. എല്ലാ സിവിലൈസേഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ സിവിലൈസേഷനും അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായ ഒരു വ്യത്യസ്തതകളുണ്ട്. ഇനി ഇതിൽ പറയാനുള്ള സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഈജിപ്ഷ്യൻ, ഫസ്റ്റ് വൺ ഈസ് ആസ്ട്രോളജി, പിന്നെ മാത്തമാറ്റിക്കൽ ഫീൽഡും. ഈ രണ്ട് ഫീൽഡും നമ്മുടെ മെസപ്പൊട്ടേനിയൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് ആസ്ട്രോളജി ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ദേ ഫൗണ്ട് സോളാർ കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. അവരൊരു കലണ്ടർ കൺസ്ട്രക്ട് ചെയ്തു, ആസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ട് ഒരു കലണ്ടർ കൺസ്ട്രക്ട് ചെയ്തു. എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ആണ് വൺ ഇയറിൽ. എത്രയാണ്? നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെയാണ്, 365 ഡേയ്സിൽ എന്താ പറയുന്നത്, അതിലവർ ഒരു വൺ ഇയറിന് 365 ഡേയ്സ് ആണ് ഉള്ളത്. വൺ മന്തിന് എത്ര ഡേയ്സ് ഉണ്ട്? 30 ഡേയ്സ് ഉണ്ട്. അതേപോലെ എത്ര മന്തുകളുണ്ട്? 12 മന്ത്സ്. ഇനി അപ്പോൾ ഈ വൺ മന്തിന് 30 ഡേയ്സ് വെച്ചിട്ട് നമ്മൾ 30 × 12 ചെയ്യുമ്പോൾ എത്രയാ വരിക? 360. അപ്പം റിമൈനിങ് 5 ഇല്ലേ? അപ്പം 5 അവരെന്ത് ചെയ്തായിരിക്കും? 5 അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 5 ഡേയ്സ് എന്ന് പറയുന്നത് അവർ സെലിബ്രേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ 365 അതിൽ 5 ഡേയ്സ് ഉണ്ട്. ഓൾറെഡി നമ്മൾ 360 ഡേയ്സ്
ഏതിനൊക്കെയാണെന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. റിമൈനിങ് 5 days ആണ് അവർ സെലിബ്രേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അങ്ങനെയായിരുന്നു അവിടെ സോളാർ കലണ്ടർ എന്ന് പറയാം. ഇങ്ങനെ ഒന്നും കൂടെ പറയാം, സോളാർ കലണ്ടറിൽ എന്ന് വെച്ചാൽ എന്താണ്, ആസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു കലണ്ടർ സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, സോളാർ കലണ്ടർ. സോളാർ കലണ്ടറിൽ എന്താണ് പ്രത്യേകത, 1 ഇയർ എന്ന് വെച്ചാൽ 360 days ഉണ്ട്, അതേസമയം 12 months ഉണ്ട്. ഒരു മന്തിന് എത്ര ഡേയ്സ് ഉണ്ട്, 30 days. അപ്പോൾ 12 × 30 = 360. റിമൈനിങ് 5 ഈസ് കൺസിഡേർഡ് ആസ് ദ സെലിബ്രേഷൻ ഡേ ഓഫ് ദ ഈജിപ്ഷ്യൻസ്. അപ്പോൾ ഇതാണ് സോളാർ കലണ്ടർ. ഇത് ഏതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്, നമ്മൾ ആസ്ട്രോളജിയുടെ ഭാഗത്തിൽ. ഇനി മാത്തമാറ്റിക്കൽ ഫീൽഡ് വെച്ച് ഈജിപ്ഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് മാത്തമാറ്റിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തത്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തെങ്കിൽ അവർ ഏരിയ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് എവിഡൻ്റ് ആണ് പിരമിഡിൻ്റെ കൺസ്ട്രക്ഷൻ അവർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഈജിപ്ഷ്യൻസ് ആർ വെൽ നോൺ അബൌട്ട് ദ മാത്തമാറ്റിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്. ദ ഓൾസോ ഫൈൻഡ് ഔട്ട് അനദർ തിങ് ദാറ്റ് ഈസ് സൺ ക്ലോക്ക് ആൻഡ് വാട്ടർ ക്ലോക്ക്. Two things they found they are. What are they? Sun clock and water cycle. Sun clock namukku ellarku endayirikkum aa word meaning thane undu. Sun clock ennu vacha sun inde directions nokkite time paraya. അല്ലെങ്കിൽ ബേസിക്കലി അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഷാഡോ അടിക്കുന്നത് വഴി, അതായത് ബേസ്ഡ് ഓൺ ദ ഷാഡോസ്, ഒരു പേഴ്സൺ നിൽക്കുന്ന ടൈമിൽ അയാളുടെ ഷാഡോ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ ടൈം, എത്ര ടൈം ആയിരിക്കും എന്ന് അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ മുൻപ് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടാകും, അവർ കാലസമയത്ത് എന്താണ് സമയം നോക്കാൻ വാച്ച് ഇല്ലാത്തത് കാരണം സൂര്യൻ്റെ ഡയറക്ഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഷാഡോസിൻ്റെ ഓരോ ഇമേജസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യണേന്ന് ടൈം പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, സൺ ക്ലോക്ക്. സെക്കൻഡ് തിങ് ദേ ഫൗണ്ട് ഔട്ട് ഈസ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്ന് വെച്ചാൽ രണ്ട് എന്താ ബാരലെടുക്കും, അതായത് ട്യൂബ് കണക്ട് ചെയ്തിട്ട് വാട്ടർ പമ്പ് ചെയ്യും. വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ ഒരു ആ ഒരു ചാനലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഡ്രിപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. എത്ര ടൈമാണ് അവരെടുക്കുന്നത് ഒരു ജാറിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ജാർ ഫില്ലാവാൻ, അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്പീഡ് ഓഫ് ദ വാട്ടർ ദാറ്റ് വിൽ ഡിറ്റർമിൻ ദ ടൈം. അപ്പോൾ ടു തിങ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്, ഏതൊക്കെയാണ്, ആസ്ട്രോളജി ബേസ്ഡ് ഒരു കാര്യം പറഞ്ഞു, പിന്നെ മാത്തമാറ്റിക്കൽ. ആസ്ട്രോളജിയിൽ എന്താണ് പറഞ്ഞത്, നമ്മൾ സോളാർ കലണ്ടർ കൺസ്ട്രക്ട് ചെയ്തു, 360 days ആണുള്ളത്, 1 ഇയർ എന്ന് പറയുന്നത് 365 days, 1 ഇയർ എന്ന് പറയുന്നത് 365 days ആണ്, 12 months ഉണ്ട്, ഈച്ച് മന്ത് കണ്ടെയ്ൻസ് 30 days, ആൻഡ് റിമൈനിങ് 5 days ആർ കൺസിഡേർഡ് ആസ് എ സെലിബ്രേഷൻ ഡേ ഓഫ് ഈജിപ്ഷ്യൻസ്. നെക്സ്റ്റ് വൺ ഈസ് ദ മാത്തമാറ്റിക്കൽ ഫീൽഡ്. മാത്തമാറ്റിക്കൽ ഫീൽഡ് ഈസ് ബേസിക്കലി they are well known about the way to find the area of the triangle and rectangle. Next they found out two things. First one is solar clock. Solar clock is based on the shadow will determine the time period. And second thing is water cycle. Water cycle is the time and speed that will consider the through that we can know about the time of that day. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് മമ്മീസിനെ പറ്റിയാണ്, മമ്മീസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്, മമ്മികളുടെ പ്രത്യേകത എന്തായിരുന്നു, ദേ ആർ ദ പ്രിസർവ്ഡ് ഡെഡ് ബോഡീസ് ഓഫ് എ കിങ് റൂളർ ഓർ എനിത്തിങ് ഓർ എനി പേഴ്സൺ. ഹിയർ mummies are very important thing for the Egyptians because they are well known about the chemistry. endayirikkum chemistry il oru field idil varan kaaranam കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബോഡി എങ്ങനെയെങ്കിലും നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റൂ ഇല്ലേ. ബോഡികൾ എപ്പോഴും പ്രിസർവ് ചെയ്യുന്നത് ലേബൻ ചെയ്യുമ്പോഴാണ് ഇല്ലേ. ലേബണിൽ കൂടെ മാത്രമേ നമുക്ക് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പോൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കെമിക്കൽ ഫാക്ടേഴ്സ് അവർ യൂസ് ചെയ്തൊക്കെയായി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നത്തെ ടൈം പീരീഡിൽ ഇത്രയും എഫിഷ്യൻ്റായിട്ട് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യണമെങ്കിൽ അവരെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രിയെ പറ്റിയൊക്കെ ഉള്ള നോളജ് എത്ര വൈഡായിരിക്കും എന്ന് അല്ലേ. അപ്പോൾ അവർക്ക് കെമിസ്ട്രിയിലും ഒരുപാട് നോളജ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അവർ പ്രിസർവ് ചെയ്തേക്കുന്നത്? എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും പിന്നെ എന്താണ് പിന്നെ ആയുർവേദിക് ലീവ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ബോഡീസൊക്കെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഇനി അവരുടെ ആർക്കിടെക്ചർ സ്കില്ലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് പിരമിഡിന്റെ പിക്ചർ. പിരമിഡിന്റെ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താ? എന്തേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പിരമിഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പിരമിഡിന്റെ ഹെഡ് പാർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും അതേസമയം റിമൈനിങ് ബോഡി പാർട്ട് എന്ന് പറയുന്നത് ലയണാണ്, ലയൻ്റെ ഷേപ്പാണ്, ലയൻ്റെ ബോഡി പാർട്സ് ആണ്. അപ്പോൾ ദ ഹെഡ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ഓൾസോ വാട്ട്? ബോഡി ഓഫ് ലയൺ. ഇറ്റ് ഈസ് ദ സ്റ്റാച്യു ഓഫ് ഹെഡ് ഓഫ് ഹ്യൂമൻ ബീയിങ് as well as the body of the lion. So it is known as sphinx. What? Sphinx. This is the architecture skill of the Egyptians. So that we can conclude that they are well known about the architecture skills, technological skills, chemistry field, etc., etc. also. Okay, നമുക്കിപ്പോൾ ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ആദ്യം തൊട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് പറയുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ എന്താണ്? ബ്രോൺസ് സിവിലൈസേഷൻ എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ബ്രോൺസ് സിവിലൈസേഷൻ? ദേ വൈഡ്ലി യൂസ് ദ ബ്രോൺസ് ടൂൾ ഫോർ ദ hunting and other purposes. Okay, it is also known as the gift of Nile because the pyramid and Egypt are lies besides the Nile river. Next we moved about the pyramids, the shape of the pyramid. The shape of the pyramid is entirely different while comparing with other things. The base of the pyramid is rectangle as well as the sides were triangle shape. They are well known about the mathematical methods because they know about how to find out the area of the rectangle as well as the triangle. Later we move on what are the major occupations of Egyptian. The major occupation of Egyptians were agriculture, weaving, and last one is production of glass wares. Next I moved about speciality of pyramids. The main speciality is it is not easy to construct a pyramid. Second one, it is very expensive and more labors are used for the construction of the pyramid. Next I taught about the architecture skill and scientific skills, etc. They found two things basically. First one is solar calendar. Solar calendar consists of 365 days. One month consists of 30 days. 12 months are existed. And remaining 5 months is considered as the celebration day of Egyptian. Next I moved about the mathematical skills. Mathematical skills are, they are well known about the how to find out the area and area of rectangle as well as the triangle. Then they found two things, solar clock and water cycle. Solar clock and water cycle, sorry, water clock. Solar clock എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ടൈം ഈസ് ഡിപെൻഡ് ഓൺ ദ ഷാഡോസ്. സെക്കൻഡ് വൺ ഈസ് ടൈം ആൻഡ് സ്പീഡ് ഓഫ് ദ വാട്ടർ വിൽ ഡിറ്റർമിൻ ദ ടൈം പീരീഡ് ഓർ ടൈം. നെക്സ്റ്റ് ഐ മൂഡ് അബൌട്ട് ദ സ്പെഷ്യാലിറ്റി ഓഫ് പിരമിഡ്, സോറി മമ്മീസ്. മമ്മീസ് വെയർ ദ ഡെഡ് ബോഡീസ് ഓഫ് ദ റൂളേഴ്സ്. ദേ ആർ ലേബൻ വിത്ത് എ കെമിക്കൽ ഫാക്ടർ, സോ ദേ ആർ വെൽ നോൺ അബൌട്ട് ദ
chemistry or other fields. Next, I taught about another thing, that is the architecture skill. The architecture skill of the Egyptians is entirely different. The shape of the pyramid is the body part is consists of the lion shape, and its head part is resemblance to the human beings. So it is known as Sphinx. So these are the major specialities of Egyptian civilization. Okay. I hope you understand about all these things. If you have any doubts, you can ask me. Okay? Thank you.